അപ്പോഴും പറയും ഈ ഔലിയാക്കന്മാർക്കൊക്കെ സി എം മടവൂരിനൊക്കെ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ഈ പറയുന്നത് എന്ന്. അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യരെ രക്ഷിക്കുവാനോ ശിക്ഷിക്കുവാനോ ഉള്ള ഒരു കഴിവ് അള്ളാഹു ഒരു സൃഷ്ടികൾക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ അജ്ഞതയാണ്. അതുകൊണ്ട് തന്നെ മുൻവിധികൾ മാറ്റിവെച്ച് ഇത്തരം മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ടായിരിക്കണം ഈ പ്രോഗ്രാമിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഞങ്ങളുടെ പടച്ചോന് സി എം മടവൂരാണ് എന്ന് നിർഭയമായി പാട്ടുപാടി ആ പാട്ട് കേൾക്കുന്ന ഒരു സന്ദർഭത്തിലും നമുക്ക് മനസ്സിന് ഒരു വേദനയും തോന്നുന്നില്ല എങ്കിൽ, ഒരു ചൊറിച്ചിലും തോന്നുന്നില്ല എങ്കിൽ, നമ്മുടെ ഈമാനിന് കാര്യമായ തകരാറുണ്ട് എന്നത് അത്തരം ആളുകൾ ഓർക്കേണ്ടതുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ട ആരെയെങ്കിലും കുറിച്ച്, നമ്മുടെ വാപ്പയാകാം ഉമ്മയാകാം നമ്മുടെ ബന്ധുക്കളാകാം മക്കളാകാം, അവരെ ആരെങ്കിലും കുറിച്ച് ഒരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കപ്പെട്ടാൽ അത് നമ്മൾ നോക്കി നിൽക്കുമോ? ഒരിക്കലും നോക്കി നിൽക്കൂല. അങ്ങാടിയിൽ അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നമ്മളതിനെ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് വിളിച്ചു പറയാൻ നമ്മൾ മുന്നിലുണ്ടാകും. ഉപ്പയോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഉമ്മയോട് ഇഷ്ടമുണ്ടെങ്കിൽ, കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മെ പടച്ചു പരിപാലിക്കുന്ന ആ പടച്ച തമ്പുരാനെ കുറിച്ചാണ് വളരെ ശക്തമായ ഒരു കളവ് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കളവ് പ്രചരിപ്പിച്ചു എന്നതുകൊണ്ട് ആ അള്ളാഹുവിന്റെ ഇസ്സത്തിന് ഒന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഒരുപാട് ആളുകളുടെ ഈമാൻ ചോർത്തിക്കളയുവാൻ ഇത്തരം പ്രചാരണങ്ങൾ കാരണമാകുമ്പോൾ അതിലൊരു വേദനയും തോന്നുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഈമാനിന് വലിയ കളങ്കമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്.